ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായിട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്ന് രണ്ട് ഒപ്പന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെ പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് ഉസ്താദുമാരെ ചിലവുണ്ട് കേട്ടോ, മദ്രസയിലെ ഉസ്താദുമാർ. അപ്പോൾ അതാ തലേ ദിവസം രാത്രി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. നമ്മൾ ഒറ്റക്കാകുമ്പോൾ ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് നാളെ രാവിലെ എളുപ്പത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നാളെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ബീഫ് കുറുമ ഉണ്ടാക്കണം, അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്യണം, പിന്നെ ഇപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുക, കുറച്ച് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നാല് ഉസ്താദുമാരുണ്ടാവും, പിന്നെ നമ്മളും മക്കളും ഒക്കെ അല്ലേ. നാളെ സ്കൂളും കൂടെ ഉള്ള ദിവസമാണ്, അപ്പം മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും അങ്ങനെ എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ തലേ ദിവസം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി എടുത്തു. അതുപോലെ തന്നെ സവാളയും കുറച്ചൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളപ്പത്തിന് അരച്ച് വെക്കണം. അപ്പോൾ ഞാൻ അരി കുതിർക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് ചെയ്താലും നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. പച്ചവെള്ളത്തിൽ തന്നെ കലക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ ഏകദേശം 2.5 കപ്പ് അരി പൊടിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് സാധാ പത്തിരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് ഞാൻ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് 1/4 കപ്പൊക്കെ ചോറ് മതിയാവും. അതുപോലെ ഒരു കപ്പ് തേങ്ങയും കൂടെ എടുക്കുക കേട്ടോ. നമ്മൾ എത്ര പൊടി എടുക്കുന്നോ അതിൻ്റെ പകുതി തേങ്ങ എടുക്കുക. പിന്നെ തേങ്ങ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഞാനിതാ 1 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമ്മൾ ഒറ്റക്കും കൂടെ ആകുമ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് വെള്ളപ്പും പത്തിരിയും കൂടെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു രണ്ടും അരിപ്പൊടീൻ്റെ തന്നെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൂരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഞാൻ ലാസ്റ്റ് ബാച്ച് അരക്കുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അത് ലാസ്റ്റ് ബാച്ച് അരക്കുമ്പോൾ ചെയ്തെടുത്താൽ മതിയാവും. തേങ്ങയും ചോറും ഞാൻ ആദ്യം തന്നെ അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാനിതാ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി നോക്കുക കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാലും നല്ല ടൈറ്റായിട്ട് നിൽക്കരുത്. ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഞാനിത് അരക്കുമ്പോൾ രാത്രി ഏകദേശം 1:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഞാൻ ബാക്കി കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ പോയി കിടന്നു. ഇനിയിപ്പോൾ കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ ഏകദേശം നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. സുബൈസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം സ്കൂളും കൂടെ ഉള്ള ദിവസമല്ലേ. അപ്പോൾ ആദ്യം കറി വെക്കാമെന്ന് വിചാരിച്ചു. ബീഫ് കുറുമയാട്ട ഞാൻ വെക്കുന്നത്. അപ്പം ബീഫ് തലേ ദിവസം തന്നെ എനിക്ക് അനീഫ്ക ഒക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനൊന്നും ഇനി പണിയില്ല കേട്ടോ. അപ്പോൾ ആ കുറുമ വെക്കാനായിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂണൊക്കെ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, അതേപോലെ തന്നെ 3 ഗ്രാം കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം 2 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ കറി നേരത്തെ തന്നെ ആക്കിയാൽ ഈ മക്കൾക്കും അതുപോലെ തന്നെ ഉസ്താദുമാർക്കൊക്കെ ഈ ഒരൊറ്റ കറി തന്നെ മതി. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വെള്ളപ്പത്തിന് അരച്ച് വെച്ചുകൊണ്ട് മക്കൾക്ക് വെള്ളപ്പം മാത്രം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ അതിന് ശേഷം ഇതാ സവാള അത്യാവശ്യം നന്നായിട്ട് വയൻ്റതിന് ശേഷം ഒരുപാട് ബ്രൗൺ നിറായി മാറണ്ടേ. അപ്പോൾ ഇതാ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വയറ്റി കൊടുക്കുക. ഇതെന്തായാലും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം കൈകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബീഫും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക. ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ, അത് നിർബന്ധമായിട്ടും ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആ മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും കേട്ടോ. ഒരുപാട് നിറം മാറിപ്പോകണ്ട, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കുറുമയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടണ്ട. ഒരു കാൽ ടീസ്പൂണിലൊക്കെ താഴെ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ ഏകദേശം ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മസാലപ്പൊടിയുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങയുടെ പാലൊഴിച്ചിട്ട് വേവിച്ചെടുത്താൽ. വെള്ളം ഒഴിക്കരുത്, തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കുക. ഇത് 2/2 പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3-4 പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ഒരുപാട് വേണ്ടേ. അതും കൂടെ ഞാൻ നേരത്തെ ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളപ്പം ചുറ്റെടുക്കണം. ഇതാ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് ഒരു 6:30 ആണ് കേട്ടോ ഞാൻ അച്ഛനും ഷിനുവിനും ഒക്കെ വിളിക്കുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ബീഫ് അവിടെ വേകുന്ന സമയത്ത് തന്നെ വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട്. വെള്ളപ്പം ഞാൻ ഈ സമയത്ത് മുഴുവനായിട്ട് ചുട്ടെടുക്കുന്നില്ല കേട്ടോ, മക്കൾക്ക് കഴിക്കാവുന്നത് മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ. പിന്നെ അച്ഛും ഫിദും നിതും കേട്ടോ ഈ സമയത്ത് കഴിക്കുക. ഷീനു മദ്രസൊക്കെ വിട്ട് വന്നിട്ട് സ്കൂളിൽ പോകാൻ സമയത്തെ ഫുഡ് കഴിക്കുള്ളൂ. അവൾ രാവിലെ മദ്രസ പോകുമ്പോൾ ഹോർലിക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുക മദ്രസയിലേക്ക്. അങ്ങനെ ഇതാ നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. കറി നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങയുടെ 1/2 പാലാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഒരുപാടിട്ട് തിളപ്പിക്കണ്ടേ. പിന്നെ ഞാൻ ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കൂടുതൽ കറിവേപ്പില കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചപ്പും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഷീനു അച്ചൊക്കെ എണീറ്റ് അവർ ഷീനു മദ്രസയിൽ പോയി, അച്ചു സ്കൂളിൽ പോയി, പിന്നെ ഫിദും ഇതൊക്കെ എണീറ്റ് വന്നിട്ട് അവരൊക്കെ ക്ലാസ്സിൽ പോയിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. അതൊന്നും എനിക്ക് ആ ധൃതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊന്നും വിചാരിക്കട്ടോ അവർ ഒരുങ്ങുന്നൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കണമെന്ന്. പക്ഷേ ആ ഒരു സമയത്ത് നല്ല തിരക്കായിരിക്കും. അച്ചുവിനെ ഞാൻ എല്ലാം റെഡിയാക്കി കൊടുക്കണമല്ലോ, ഫുഡ് കൊടുക്കണം, അതുപോലെ തന്നെ അവളെ കുളിപ്പിച്ച് അവളെ ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില സമയത്തൊക്കെ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു പോകും. പിന്നെ നല്ല തിരക്കുമായിരിക്കും, അവൾക്ക് ലഞ്ച് ബോക്സിൽ ലഞ്ചൊക്കെ വെക്കണം. അപ്പോൾ ആ സമയത്ത് എല്ലാം കൂടെ നല്ലൊരു ധൃതിയായിരിക്കും. പിന്നെ എല്ലാവർക്കും ചായ എടുത്ത് കൊടുക്കലും എല്ലാം കൂടെ നല്ലൊരു തിരക്കാണ് ആ സമയത്ത്. അതുകൊണ്ടാണ് അവരെയൊന്നും വീഡിയോയിൽ പലപ്പോഴും ഉൾപ്പെടുത്താൻ പറ്റാത്തത്. അങ്ങനെ അവരൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ ഞാനിപ്പോൾ ചിക്കനിലൊക്കെ മസാല പുരട്ടിയിട്ട് ഇതാ ഫ്രൈ ചെയ്യാനായിട്ടിട്ടുണ്ട്. ഈ ചിക്കനിൻ്റെ മസാല ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ചിക്കൻ നന്നായിട്ട് കൈ കീർത്തിയായിട്ട് തീരെ വെള്ളം ഉണ്ടാവരുത്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ പറയുക, കറിവേപ്പില, ചപ്പ്, 1 ടീസ്പൂൺ. ഞാൻ ഏകദേശം ഒരു 1/4 കിലോ ചിക്കനാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട്, എന്നിട്ട് നമുക്ക് തൈര് കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഒരു ഏകദേശം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ സമയത്ത് അതിലേക്കൊരു മുട്ട പൊട്ടി ചൊയിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരിക്കും. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ അതുപോലെ പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്തിട്ടാൽ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പൂരിയും കൂടെ ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉസ്താദ്മാർ വരാൻ സമയമായിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഷീനു മദ്രസിട്ട് വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂരി ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊരിക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പൂരിയുടെ റെസിപ്പി ഞാൻ കാണിക്കാത്തത് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ 1-2 വീഡിയോയിലൊക്കെ ആ ഈ പൂരിയുടെ സെയിം റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. തീരെ എണ്ണൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് പൂരി ആയിരിക്കും കേട്ടോ അത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ പൂരിയുടേതായിട്ട് പറയുന്നില്ല.
അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഉസ്താദ്മാരൊക്കെ ഏകദേശം ഒരു 9:30 ഉസ്താദ്മാരൊക്കെ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോയി. അവർ വന്ന ഏകദേശം സമയത്ത് തന്നെയാണ് ടോഷീനും മദ്രസിട്ട് വന്നത്. അവളെയും അതിൻ്റെ ഇടയിലൊക്കെ ഒരുക്കിയിട്ട് അവളെയും സ്കൂളിലേക്ക് അയച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഞാൻ ക്ലീനിങ് ഒക്കെ തീർത്തു, പെട്ടെന്ന് തീർത്തു കേട്ടോ ക്ലീനിങ് ഒക്കെ. കാരണം ഇനിയിപ്പോൾ ഉച്ചക്ക് ഫുഡ് വേറെ ഒന്നും വേണ്ട, ഇനിയിപ്പോൾ ഉച്ചക്ക് ഞാനും അനീഫ്കായും മാത്രമേ ഉള്ളൂ. അപ്പോൾ അനീഫ്കാക്ക് വെള്ളപ്പം തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മാത്രമാണ് ചോറ് വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ചോറുണ്ടാക്കണ്ട, വൈകുന്നേരം എനിക്ക് നമുക്ക് നീറാടുക്കൊന്ന് പോകണ്ട കേട്ടോ. നീറാടുക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലേക്കാണ്, അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഉച്ചക്ക് വേറെ ചോറൊന്നും ഉണ്ടാക്കുന്നില്ല, വൈകുന്നേരത്തേക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്കൊരു ചോറ് പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. നല്ല ചോറ് കിട്ടും, നാടൻ ചോറ് കിട്ടും. അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു എനിക്കൊരാൾക്ക് മാത്രം. അങ്ങനെ ആ മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് ഞങ്ങൾ വൈകുന്നേരം നീറാട്ടേക്ക് പോവുകയാണ്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണ വീഡിയോ ആങ്ങളയുടെ ചാപ്പൻ്റെ മോൻ്റെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെയും വൈഫിനെയും സൽക്കരിക്കുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇതാ ബിരിയാണി വെച്ചിട്ടുണ്ട്, ഇത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ മന്തി, മന്തി പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ മന്തിയൊക്കെ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീഫ് അരട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബീഫ് അരട്ടിയത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ബീഫ് അരട്ടിയത്, ഞങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാറുണ്ട് കേട്ടോ ഉമ്മ ഉണ്ടാക്കിയിട്ട്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ പത്തിരിയിലേക്കൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഈ ബീഫ് അരട്ടിയത്. അങ്ങനെ 8 മണിയായപ്പോഴേക്ക് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ, ചാപ്പൻ്റെ മോനും അവൻ്റെ വൈഫും പിന്നെ അമ്മായിയുടെ മക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളും കേട്ടോ. അങ്ങനെ ഇതാ അവരൊക്കെ എല്ലാവരും എത്തി, ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്ക് ഫുഡൊക്കെ എടുത്തു വെച്ചു. അതിപ്പോൾ ഇതാ എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് നീറ്റതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.